ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്കെന്ന ആശയവുമായി 11 വർഷങ്ങളിലായി മലപ്പുറം ജില്ലയിലെ അതിരുമട തവളംചിന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മാതൃകയാണ് സി എം ചാരിറ്റി സെൽ. ഒരു കൂട്ടം നിസ്വാർത്ഥരായ മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയാണ് ഇത്. സാമ്പത്തികമായും തീർത്തും നിസ്സഹായരായ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്കാവശ്യമായ സഹായങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും ഇവർ നേരിട്ട് ചെയ്യുന്നു. സഹായിക്കാൻ താല്പര്യമുള്ളവരെ ഇത്തരം മേഖലകളിലേക്ക് നേരിട്ട് കൊണ്ടുപോയി പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നതാണ് സി എം ചാരിറ്റി സെല്ലിന്റെ രീതി. ഇതുകൊണ്ട് തന്നെ തങ്ങൾ ചെലവഴിക്കുന്ന ഓരോ രൂപയും ഏതൊക്കെ മേഖലകളിലൂടെ ഏതൊക്കെ ആളുകളിലേക്ക് എത്തുന്നുവെന്നും ചാരിറ്റി പ്രവർത്തനത്തിന്റെ ആവശ്യകതയും സാധ്യതയും ബാധ്യതയും മനസ്സിലാക്കാൻ ഈ രീതി ഉപകരിക്കുന്നു. വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വീട് കിണർ നിർമ്മാണം, സാമ്പത്തികമായി പാവപ്പെട്ട നിത്യരോഗികൾക്കും മാറാരോഗികൾക്കും സ്ഥിരം മരുന്ന് വിതരണം, തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ വസ്ത്ര വിതരണം, പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്കുള്ള പഠനോപകരണ വിതരണം, വയനാട് പാലക്കാട് തുടങ്ങിയ ജില്ലകളിലെ പാവപ്പെട്ട തോട്ടം എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന പാടികളിൽ സ്ഥിരം റേഷൻ പദ്ധതികൾ, വിമുക്തി ലഹരി വിരുദ്ധ പദ്ധതി തുടങ്ങി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് സി എം ചാരിറ്റി സെൽ നിർവഹിക്കുന്നതെന്ന് പ്രസിഡന്റ് ഇരിങ്ങാവൂർ അബ്ദുൾ അസീസ് മഹ്ലരി പറയുന്നു. ഓരോരുത്തരുടെയും അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ആവശ്യമായ മരുന്നുകൾ എത്തിക്കുക എന്ന വിഷയങ്ങളിലാണ്. കേരളത്തിന് അകത്തും പുറത്തും ഒരുപാട് മേഖലകളിലേക്ക് ഇതിനകം നമ്മുടെ സി എം ചാരിറ്റി സെല്ലിന് കീഴിൽ അർഹരായ ആളുകളിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് വയനാട് ജില്ലയിലെ മാനന്തവാടി ഏരിയയിൽ ഒരുപാട് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട അർഹരായ ആളുകളെ കണ്ടെത്തി അവിടെയുള്ള പ്രാദേശികമായ ആളുകളുമായി കോൺടാക്ട് ചെയ്ത് അവരുമായി സഹകരിച്ച് നേരിട്ട് തന്നെ അർഹരിലേക്ക് എത്തിച്ചു നൽകുന്ന ഒരു രീതിയാണ് സാധാരണ നാം ചെയ്തു വരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. ഇതിനകം ഒരുപാട് 10 വർഷത്തിലധികമായി ഇത്തരം സാന്ത്വന സേവന ജീവകാരുണ്യ ശുശ്രൂഷ മേഖലകളിൽ സുദീർഘമായ സേവനങ്ങൾ അർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെ കളക്ട് ചെയ്യുന്നത്, വസ്തുക്കൾ കളക്ട് ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ആവശ്യങ്ങൾ തീർന്ന് എന്നാൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ നല്ല പുതിയ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഡോക്ടറെ കണ്ട് കാണിച്ച മരുന്നുകൾ, ആവശ്യം തീർന്ന് ഡേറ്റ് തീർന്നിട്ടില്ലാത്ത മരുന്നുകളൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ പരമാവധി ഉപയോഗ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം സ്വീകരിച്ചിട്ടുള്ള മാർഗം. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ. പോപ്പി CS20, ദ കംപ്ലീറ്റ് സേഫ് അംബ്രല്ല. ഹാൻഡിലിൽ മാത്രം പിടിച്ച് ഓട്ടോമാറ്റിക് ആയി കൂടെ തുറക്കാം, അടയ്ക്കാം, ഫോൾഡ് ചെയ്യാം. ഈ റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ് അകലം പാലിക്കാൻ സഹായിക്കുന്നു. രാത്രിയും പകലും കുടത്തുണി നോൺ സ്റ്റിക് ആയതിനാൽ ഒന്നും പറ്റി പിടിച്ചിരിക്കില്ല. റിവേഴ്സ് ക്ലോസ് ആയതിനാൽ വെള്ളം ഇറ്റു വീഴുകയില്ല. 100% ഫൈബർ ആയതിനാൽ തുരുമ്പ് പിടിക്കുകയില്ല. മറക്കരുത് മാസ്ക് വെക്കാനും പോപ്പി CS20 എടുക്കാനും.